ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ സി പി എമ്മിനെ നയിക്കും. ലോക്സഭാ കക്ഷി നേതാവായി കെ രാധാകൃഷ്ണനെ പാർട്ടി തിരഞ്ഞെടുത്തു. തീരുമാനം കാണിച്ച് സി പി എം ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. 4 MP മാരാണ് ലോക്സഭയിൽ സി പി എമ്മിനുള്ളത്. ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയാണ് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലെത്തിയത്. കേരളത്തിൽ നിന്ന് സി പി എമ്മിന് ആകെയുള്ള ഒരു സീറ്റാണ് ആലത്തൂർ. ഇതുകൂടാതെ ലോക്സഭയിൽ തമിഴ്നാട്ടിൽ 2 രാജസ്ഥാനിൽ 1 സീറ്റുമാണുള്ളത്. കെ രാധാകൃഷ്ണൻ MLA സ്ഥാനം രാജിവെച്ചതോടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചും പാർട്ടിയിൽ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 1996 മുതൽ രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് ചേലക്കര. 2016 തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ CPM-ലെ UR പ്രദീപാണ് വിജയിച്ചത്. 2021 സിറ്റിംഗ് MLA ആയിരുന്ന പ്രദീപിനെ മാറ്റിയാണ് കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിച്ച് ജയിച്ചത്. 2 മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് ദേവസ്വം പാർലമെൻ്ററി കാര്യ വകുപ്പ് എന്നിവയുടെയൊക്കെ മന്ത്രിയായിരുന്നു. SFIയിലൂടെയാണ് രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലും CPM-ലും എത്തിയത്. SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, ചേലക്കര ഏരിയ സെക്രട്ടറി, SFI നേതാവായി, തൃശൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ. DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 1991 വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നാണ് രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ കൗൺസിലിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 96, 2001, 2006, 2011, 2021 കാലഘട്ടങ്ങളിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 96 മുതൽ 2001 വരെ പിന്നോക്ക പട്ടികവർഗ ക്ഷേമ യുവജനകാര്യ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ ചീഫ് വിപ്പ് ആയിരുന്നു. 2016 മുതൽ 18 വരെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയും 2013 മുതൽ 18 വരെ ഇടതുമുന്നണി തൃശൂർ ജില്ലാ കൺവീനറുമായിരുന്നു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2018 നടന്ന 22-ാമത് പാർട്ടി കോൺഗ്രസിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്.